നമസ്കാരം. നമ്മുടെ പൊതുഗതാഗത രംഗത്ത് സ്വകാര്യ ബസ്സുകളുമുണ്ട്, KSRTC ബസ്സുകളുമുണ്ട്. സ്വകാര്യ ബസ്സുകളായിരുന്നു ഒരു കാലത്ത് റോഡുകൾ അടക്കി വാണിരുന്നത്. ഇപ്പോൾ ഈ റോബിൻ ബസ്സിൻ്റെയും ഒക്കെ അല്ലെങ്കിൽ KSRTC യുടെ അവസ്ഥയും ഒക്കെ വാർത്തകളായി നിറയുമ്പോൾ അല്ലെങ്കിൽ വാർത്തകളാകുമ്പോൾ ചർച്ചകളാകുമ്പോൾ സ്വകാര്യ ബസ്സുകളുടെ അവസ്ഥ എന്താണ്? ചില മേഖലകളിൽ സ്വകാര്യ ബസ്സുകൾ വളരെ ശക്തമായി തന്നെ സർവീസുകൾ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ചും വടക്കൻ മേഖലയിൽ, കണ്ണൂർ ജില്ലയിലും അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലുമൊക്കെ തന്നെ, മലപ്പുറം ജില്ലയിലൊക്കെ തന്നെ സ്വകാര്യ ബസ്സുകൾ ധാരാളമായി സർവീസ് നടത്തുന്നുണ്ട്, KSRTC യുമുണ്ട്. ചില മേഖലകളിൽ സ്വകാര്യ ബസ്സുകൾ കുറവാണ്. ആലപ്പുഴ, തിരുവനന്തപുരം തുടങ്ങിയ മേഖലകളിൽ സ്വകാര്യ ബസ്സുകൾ പൊതുവെ കുറവാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കോട്ടയം ജില്ലയിലൊക്കെ തന്നെ സ്വകാര്യ ബസ്സുകളാണ് കൂടുതൽ. ഇപ്പോൾ KSRTC യും ഞങ്ങളുടെ റൂട്ടുകളിലൊക്കെ സർവീസ് നടത്തുന്നുണ്ട്. പണ്ടൊക്കെ ഒന്നോ രണ്ടോ സ്വകാര്യ ബസ്സുകളേ ഉള്ളൂ. സ്വകാര്യ ബസ് എന്ന് പറയുന്ന ആ ഒരു രംഗത്തേക്ക് അല്ലെങ്കിൽ സ്വകാര്യ ബസ് ഓപ്പറേറ്റ് ചെയ്യുന്ന രംഗത്തേക്ക് ആളുകൾ കൂടുതൽ കടന്നു വരുന്നുണ്ടോ, ഉള്ളവർ പോവുകയാണോ, എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ 10 വർഷത്തിനിടെ ഏതാണ്ട് 12,000 സർവീസുകളുടെ കുറവാണ് സ്വകാര്യ ബസ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകൾ നമ്മുടെ നിരത്തിൽ നിന്ന് മെല്ലെ മെല്ലെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയം ജനിപ്പിക്കുന്ന കണക്കുകളാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ധനവില വർധനയാകാം, അല്ലെങ്കിൽ റൂട്ടുകൾ കിട്ടാനുള്ള പെർമിറ്റിൻ്റെ ബുദ്ധിമുട്ടാകാം, മറ്റ് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു മേഖലയാണ് ഇപ്പോൾ സ്വകാര്യ ബസ് മേഖല അല്ലെങ്കിൽ സ്വകാര്യ ബസ് സർവീസ് മേഖല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നമുക്കതിൻ്റെ കണക്കുകൾ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് 11,700 സ്വകാര്യ ബസ് സർവീസുകൾ, അതായത് 10 വർഷത്തിനിടെ നമ്മുടെ കേരളത്തിലെ നിരത്തുകളിൽ നിന്ന് 11,700 സ്വകാര്യ ബസ്സുകൾ അപ്രത്യക്ഷമായി. 2013 19,000 ബസ്സുകളാണ് സർവീസ് നടത്തിയിരുന്നതെങ്കിൽ നിലവിൽ 7,300 ബസ്സുകൾ മാത്രമേ നമ്മുടെ കേരളത്തിലെ നിരത്തുകളിലൂടെ ഓടുന്നുള്ളൂ എന്നുള്ള കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് എന്നുള്ളത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ച് ജീവിച്ചു പോന്നിരുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്തിരുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ ആ മേഖലയിലൊക്കെ തന്നെ അത്തരം ആളുകൾ കുറവാണ്. കാരണം എല്ലാവർക്കും ഇരുചക്രവാഹനങ്ങളായി, മുച്ചക്രവാഹനങ്ങൾ സ്വന്തമായുള്ളവരുണ്ട്, 4-ചക്രവാഹനങ്ങൾ ഉള്ളവരുണ്ട്, ഒന്നിലധികം ഇരുചക്രവാഹനങ്ങൾ ഉള്ളവരുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ സ്വകാര്യ ബസ് മേഖല, അതിൻ്റെ എണ്ണം ഇങ്ങനെ ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഈ സൂചനകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. 2023 സ്വകാര്യ ബസ്സിലെ യാത്രക്കാരുടെ എണ്ണം 40,00,000 കുറഞ്ഞത്. അതുപോലെ തന്നെ 2013 സ്വകാര്യ ബസ്സുകളെ ആശ്രയിച്ചിരുന്നത് ഏതാണ്ട് 1,00,000,000 യാത്രക്കാരായിരുന്നു. പിന്നീടത് 40,00,000 കുറഞ്ഞു. സ്വന്തമായിട്ട് വാഹനം വാങ്ങിയാൽ പിന്നെ ആരും സ്വകാര്യ ബസ്സിലും കയറില്ല, KSRTC യിലും കയറില്ല അല്ലേ. കൂടുതൽ റൂട്ടുകൾ ലഭിച്ചെങ്കിലും KSRTC ക്കും ഈ ഒരു സർവീസ് രംഗത്ത് നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ല. കാരണം സ്വകാര്യ ബസ് റൂട്ടുകളിൽ അടക്കം KSRTC സർവീസ് നടത്തി നോക്കിയെങ്കിലും KSRTC ക്കും കാര്യമായ ലാഭമൊന്നും ഉണ്ടാക്കാനായില്ല. ഇപ്പോഴും കാലിയായി ഓടുന്ന KSRTC ബസ്സുകൾ ചില റൂട്ടുകളിൽ കാണാം. കാരണം ആ മേഖലയിലെ എല്ലാവർക്കും ഇരുചക്രവാഹനങ്ങളുണ്ട്, 4-ചക്രവാഹനങ്ങളുണ്ട്. ഇപ്പോൾ 4-ചക്രവാഹനങ്ങൾ ഇല്ലാത്ത വീടുകൾ ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ 2013 KSRTC ക്ക് 5,500 ബസ്സുകൾ ഉണ്ടായിരുന്നു, യാത്രക്കാർ 28,00,000. 2023 KSRTC ബസ്സുകളുടെ എണ്ണം 4,200 ചുരുങ്ങി, യാത്രക്കാരുടെ എണ്ണം 24,00,000. അതുപോലെ കോവിഡ് കാലത്ത് ബസ്സിന് വലിയ തിരിച്ചടി സംഭവിച്ചതൊക്കെ തന്നെ ബസ് വിൽക്കാൻ, അതുപോലെ റൂട്ടടക്കം വിൽക്കാൻ, മറിച്ച് വിൽക്കാൻ, വേണ്ട ഇതൊന്നുമേ വേണ്ട എന്ന് പറഞ്ഞ് ഇട്ടെറിഞ്ഞിട്ട് പോകാൻ, തുരുമ്പ് വിലയ്ക്ക് ബസ് കൊടുക്കാനൊക്കെ ഒരുപാട് പേർ തയ്യാറായതായി വാർത്തകൾ കണ്ടിരുന്നു. അതായത് നമ്മുടെ സ്വകാര്യ ബസ് മേഖല അല്ലെങ്കിൽ ബസ് സർവീസ് മേഖല തന്നെ വലിയ പ്രതിസന്ധിയിലാണ്. അപ്പോഴാണ് KSRTC വീണ്ടും പ്രതിസന്ധിയിലായിക്കൊണ്ട് അല്ലെങ്കിൽ KSRTC യെ രക്ഷിക്കാൻ വേണ്ടി പുതിയ നയങ്ങളൊക്കെ ആവിഷ്കരിക്കുന്നത്. ജനങ്ങൾ കയറാതെ എന്തായാലും ബസ് ലാഭത്തിലാവില്ലല്ലോ, ജനങ്ങൾക്ക് യാത്ര ചെയ്യണം. ഇപ്പോൾ പൊതുഗതാഗത സംവിധാനത്തിൽ, അത് സ്വകാര്യ ബസ്സായാലും ശരി KSRTC ആയാലും ശരി, ജനങ്ങൾ കയറി യാത്ര ചെയ്യാതെ ടിക്കറ്റ് വരുമാനം കിട്ടില്ല. സ്വകാര്യ ബസ്സുകൾക്കാണെങ്കിൽ ടിക്കറ്റേതര വരുമാനത്തിൻ്റെ കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെയും പരസ്യങ്ങളോ സ്റ്റിക്കറുകളോ കൊട്ടിച്ച് യാത്ര ചെയ്യാം എന്നുള്ളതല്ലാതെ KSRTC ക്ക് അങ്ങനെ അല്ലാതെയുള്ള വരുമാനമെങ്കിലുമുണ്ട്. അപ്പോൾ നമ്മുടെ സ്വകാര്യ ബസ് മേഖല ഇങ്ങനെ ഗ്രാഫ് താഴോട്ട് ഇറങ്ങി അവസാനം സ്വകാര്യ ബസ്സേ നമ്മുടെ നാട്ടിൽ കാണാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുള്ള ഒരു ആശങ്ക ഈ റിപ്പോർട്ടൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. കാരണം എല്ലാ മേഖലയും നന്നായി വരണം, എങ്കിലേ പൊതുവായ ആ മേഖലയിലെ വികസനം സാധ്യമാവുകയുള്ളൂ.